എല്ലാവർക്കും ഷിനാസ് ടേസ്റ്റ് ഓവേലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ രീതിയിൽ കൂർക്ക എങ്ങനെയാണ് ഉളർത്തിയെടുക്കുന്നതെന്ന് നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് അതിനു വേണ്ടിയിട്ടിപ്പോൾ ഞാനിവിടെ അര കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് തേങ്ങ കൊത്ത് ചേർക്കണം തേങ്ങ തേങ്ങാക്കൊത്താണ് നമ്മുടെ ഈ കൂർക്ക വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് കിട്ടും അപ്പം തേങ്ങാ കൊത്ത് എത്ര ചേർത്താലും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങാക്കുത്ത് ചേർക്കാം ഓക്കെ അപ്പം തേങ്ങാകുത്ത് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ഏത് കമ്പനിയുടെ ആണേലും കുഴപ്പമില്ല പക്ഷേ കുറച്ച് മീറ്റ് മസാല കൂർക്കുക വേവിക്കുന്ന സമയത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് ഈ മസാലപ്പൊടികളെല്ലാം ഈ കൂർക്കയിലൊന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈ കൈകൊണ്ടാണേലും ഒന്ന് തിരുമ്മി മതി അല്ലെങ്കിൽ സ്പൂണും കൊണ്ടാണെങ്കിലും കൈ കൊണ്ട് എടുക്കുമ്പോൾ അത് ഒടിഞ്ഞ് ചെറുതായി പോകരുത് അതുപോലെ അല്ലെങ്കിൽ സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ അത് ചേരാൻ പാത്രം ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം വേണം നമുക്കിതിനകത്തോട്ട് വെള്ളം ചേർക്കാനായിട്ട് ഒഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂർക്കയ്ക്ക് നല്ല വേവ ഉള്ളതാണ് എന്നാലും ഒത്തിരി വെള്ളം ഒഴിക്കുമ്പം കൂർക്ക ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിലായി പോകരുത് അതുകൊണ്ട് നികയ്ക്ക് കുറുകയുടെ നികയ്ക്ക് വെള്ളമൊഴിക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി അപ്പം അല്ലെങ്കിൽ കുക്കറിനകത്താണെങ്കിലും ഒരു വിസിൽ അടിക്കുന്നതിന് മുന്നേ ഉള്ള രീതിയിൽ വേണം കുക്കറാണെങ്കിലും ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചട്ടിയിലതുപോലെ വേവിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പം പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ആദ്യം നമുക്ക് ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുക അതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ കടന്ന് ചെ നല്ലായിട്ട് വെന്ത് വരണം ചെറുതീയിൽ കടന്ന് വേ വേണം അപ്പം നമുക്ക് ഈ വെള്ളമെല്ലാം പറ്റുകയും വേണം എന്നാൽ ഈ കൂർക്ക ഒത്തിരി വെന്ത് ഒടഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പം ഇടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കി കൊടുക്കുകയും വേണം അപ്പം നമുക്ക് വെള്ളം ആദ്യം പറ്റിച്ചെടുക്കണം കൂർക്ക ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ വെള്ളം ആക്കി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് തുറന്ന് വെച്ച് വേണം വെള്ളം പറ്റിച്ചെടുക്കാനുണ്ട് പിന്നെ മൂടി വെച്ച് വേവിക്കരുത് അപ്പോൾ കൂർക്കങ്ങ് ഒത്തിരി വെന്ത് പോവും ഇപ്പോൾ എന്താ ഞാൻ തുറന്ന് വെച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നത് പറ്റിച്ചെടുത്താണ് ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് കൂർക്ക നല്ല പാകത്തിനുള്ള വേവായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതുപോലെ ഓരോന്നായിട്ട് വിട്ട് കിടക്കുന്ന പോലെ വേണം കിട്ടാനായിട്ട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ആ വെന്ത് കൂർക്ക നമുക്കൊന്ന് ഉലർത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടാതിന് ശേഷം നമുക്കിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണോട്ടോ അത് വളർത്തിയെടുക്കാനായിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടേന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് മെച്ചാൽ ഒരു സവാള ആട്ടപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് അര കിലോ കൂർക്കിക്ക് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ സവാള പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നതിനും വരെ രീതിയിലുള്ള നമുക്കൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇപ്പോഴും കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് മീഡിയം ഇട്ടിട്ട് ഇതൊന്ന് നല്ല ബ്രൗൺ കളറാവുന്നതിനും വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എണ്ണയ്ക്കകത്ത് കിടന്ന് സവാള വഴന്ന് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സവാള വഴറ്റുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടുക ഇതേ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ കൂർക്ക ഉലർത്തിയെടുക്കാൻ നേരത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് രണ്ട് മസാലയും കൂടെ വന്ന് ഉളർന്ന് വരുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല ഇടാം ഈ പൊടികളുടെ എല്ലാം പച്ചമുളക്കൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കൂർക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഉളർത്തിയെടുക്കണം കൂർക്ക ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അതൊരു നാല് അഞ്ച് മിനിറ്റോളം ചെറു തീക്കകത്ത് കടന്ന് അത് ഒന്ന് ഉളർത്തിയെടുക്കണം കുറച്ച് എണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാനിപ്പം ഇവിടെ കുറച്ച് എണ്ണ കുറച്ച് പൊതുവേ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്ത് കടന്ന് വഴറ്റുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ കൂർക്ക വെന്ത് വരുമ്പോഴും ഇതുപോലെ നല്ല ഓരോ നാട്ടിൽ കിടക്കണം എന്നാൽ വെന്തിട്ടുണ്ടാവണം നല്ല രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇപ്പം ചെറു തീക്കാത്ത കിടന്ന് നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാകൊത്ത് ഓപ്ഷനല്ല കേട്ടോ കൂർക്ക് വളർത്തുമ്പം എപ്പോഴും തേങ്ങാകൊത്ത് ഇട്ട് വേണം വളർത്തിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇട്ടാൽ ഇത് ബീഫ് വളർത്തിയെടുക്കുന്നതിനേക്കാളും ആണ് കേട്ടോ അപ്പം അതിൻ്റെ സെയിം തന്നെ മസാലകളാണ് നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് ബീഫ് വളർത്തേൻ്റെ ടേസ്റ്റ് തന്നെയാണ് കൂർക്ക് വളർത്തി വരുമ്പോൾ കിട്ടുന്നത് അതിനേക്കാളും നല്ല ടേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതേപോലെ ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ പണ്ട് ഈ കൂർക്കയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏത് സമയത്ത് ചെന്നാലും കടകളിൽ കൂർക്ക കിട്ടാനുണ്ട് അതുകൊണ്ട് പണ്ടൊക്കെ വല്ലപ്പോഴാണ് നമുക്ക് കൂർക്കയൊക്കെ കിട്ടുന്നത് ഇപ്പോൾ എപ്പോഴും കിട്ടുന്നുണ്ട് എല്ലാവരും വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക ഓക്കെ താങ്ക്